ബോട്ട് നിർമ്മാണ ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിലെ കാലതാമസം ബോട്ട് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാക്കുന്നുവെന്ന് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി തേക്കടി തട്ടേക്കാട് താനൂർ തുടങ്ങിയ ബോട്ട് അപകടങ്ങളിൽ ഈ പ്രശ്നം പ്രകടമെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോർട്ട് ഓഫീസറുടെ നിയന്ത്രണത്തിൽ ജെട്ടികളിൽ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും നിർദ്ദേശമുണ്ട് 2021 ഉൾനാടൻ ജലഗതാഗതം സംബന്ധിച്ച നിയമങ്ങൾക്ക് അനുസൃതമായാണ് ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടത് ബോട്ട് നിർമ്മാണത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ചട്ടങ്ങൾ ഇനിയും നടപ്പായിട്ടില്ല ബോട്ട് നിർമ്മാണശാല നിയന്ത്രണം സംബന്ധിച്ചും നിയമങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ഉണ്ടായ വീഴ്ചയാണ് തട്ടേക്കാട് താനൂർ ബോട്ട് അപകടങ്ങളിലൂടെ തെളിഞ്ഞതെന്നും ആമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നു ബോട്ടുകളിൽ രൂപമാറ്റം വരുത്തുന്നതും അനുവദിച്ച ഉദ്ദേശത്തിനല്ലാതെ പ്രവർത്തിക്കുന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് ചട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത് മാത്രമല്ല ബോട്ടുകളിൽ അനുവദനീയമായ എണ്ണം യാത്രക്കാർ മാത്രമാണ് ഉള്ളതെന്ന് ഉറപ്പുവരുത്താൻ സംവിധാനം ഉണ്ടാകണം ഇതിനായി ഓരോ ജെട്ടികളിലും പോർട്ട് ഓഫീസറുടെ നിയന്ത്രണത്തിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണം ഓരോ ബോട്ടുകളും പരിശോധിച്ചതിന് ശേഷം എത്ര ആളുകൾക്ക് കയറാമെന്ന് സംബന്ധിച്ച ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മാത്രമല്ല വിമാനങ്ങളിലുള്ളതുപോലെ യാത്രക്കാർക്ക് ബോട്ട് പുറപ്പെടുന്നതിന് മുന്നോടിയായി സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകണം മതിയായ ലൈഫ് ബോട്ടുകളും ജാക്കറ്റുകളും ജലയാനത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതുവരെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആമിക്കസ് ക്യൂറി പറയുന്നു താനൂർ ബോട്ടപകടത്തെ തുടർന്നാണ് ഹൈക്കോടതി വി എം ശ്യാംകുമാറിനെ ആമിക്കസ് ക്യൂറിയായി നിയോഗിച്ചത് ന്യൂസ് ഡെസ്ക് ജനം